എല്ലാവർക്കും നമസ്കാരം. സുമേഷ് പറഞ്ഞുകാരനാണ് എന്നുള്ളത് ദുബായ് എക്സ്പോയിലെ സബ്സ്റ്റാൻലി പവലിയനിലാണ്. കാണുമ്പോൾ തന്നെ മേലെ ഒരു കൊടയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത പോലത്തെ ഭയങ്കര ഒരു സെറ്റപ്പാണ്. മുന്നേ ഞാൻ ദുബായിൽ ദുബായിലുള്ളപ്പോൾ ഇവിടെ വർക്കിന് വന്നിട്ടുണ്ട്. അന്ന് ഒരു വർക്ക് പെർമിറ്റും കാര്യങ്ങളും ഇല്ലാത്ത കാരണം എനിക്കിവിടെ കയറാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു, ഇന്നിപ്പോൾ ഞാൻ അവിടെ എത്തി, ഇത് കാണാൻ പറ്റി. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് പറയാൻ പോണത്. കാണുമ്പോൾ തന്നെ ഒരു കിഡിലൻ സെറ്റപ്പാണ്. വലിയ ആഘോഷങ്ങളോ ആരോഗ്യങ്ങളോ ഒന്നുമില്ല പുറത്ത്. വളരെ ശാന്തമായിട്ടുള്ള ഒരു സെറ്റപ്പാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവിടെ ആനക്കുട്ടി, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആന, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പുലി, സിംഹം, കടുവ, ഈ കാണുന്ന മൂന്ന് കുറ്റിയില്ലേ, അതിൻ്റെ ഉള്ളിൽ പല സൈസുകളിലായിട്ട് ഉണ്ടാക്കിയേക്കണം. അതിൽ മൂന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ വേരുകൾ കാണാം, വൃക്ഷങ്ങളുടെ, അതാണ് അതിൻ്റെ ഇത്. അതായത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഹൈറ്റുള്ളവർക്കും അങ്ങനെ എല്ലാവർക്കും കാണാമെന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് കാണാൻ മാത്രം ഉണ്ട് കേട്ടോ, അതിൻ്റെ സൂം ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. എന്തായാലും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പഴയ കാലത്തെ അറബികൾ ധരിക്കുന്ന വസ്ത്രം, ചെരുപ്പ് ആരുടെയാണെന്ന് എനിക്കറിയില്ല. അതൊരു ഗ്ലാസിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒട്ടകപക്ഷി കഴിഞ്ഞാൽ പിന്നെ ഒട്ടകത്തിൻ്റെ കുട്ടി, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ പ്രധാന കവാടത്തിൻ്റെ മുമ്പിലുള്ള ഒരു ദൃശ്യങ്ങളാണത്. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാന കവാടത്തിലേക്കുള്ള വഴിയാണ്. ഞാൻ പറഞ്ഞില്ലേ വലിയ സ്റ്റൈലും കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളാണ് പുറത്ത്. അത് ഉള്ളിലേക്ക് അറിയുന്ന ഒരു പ്രത്യേക ഗെയിമാണ്. ഇതിങ്ങനെ ഇളക്കി സെൻറ്ററിൽ കൊണ്ടിട്ട് ഒരു ആ ഹോളിലേക്ക് ഇറങ്ങണം. അതിന് പ്രായവുമില്ല, മതവുമില്ല, ഒന്നുമില്ല. എല്ലാവരും ചെറിയ കുട്ടികളും അറബിമാരും എല്ലാവരും വന്ന് ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കളികളുണ്ട്. ഈ സ്റ്റീറിംഗ് ഉണ്ട്, അതിങ്ങനെ തിരിച്ചിരിച്ചാൽ റെഡ് മേലെ കയറ്റുക. വെറുതെ കണ്ടവനും പോയവനും എല്ലാവരും, ഞാനും ഒന്ന് കൈ വെച്ചു. പക്ഷെ ഞാൻ കൈ വയ്ക്കണത് എനിക്ക് ഇതിലെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്കും മുതിർന്നവർക്കും കളിക്കാൻ പറ്റുന്ന ഒരുപാട് കളികളാണ് ഇതിൽ കളിക്കുന്നത്. കാണാൻ മാത്രമുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഒരു ചുറ്റുകൊണ്ടടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഇപ്പം അടുത്ത ഇതിൽ വരും, ഒരു ചുറ്റിക എടുത്തിട്ട് ഒരടി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് മേലെ എത്ര ബി പി എമ്മിൽ, ഹൈറ്റിൽ എത്രയിൽ പോകുന്നു കാണിക്കും. അതായത് നമ്മുടെ കയ്യിൻ്റെ സ്ട്രെങ്ത്താണ് അത് അറിയണമെന്നുണ്ട്. അത് വളരെ രസകരമായിട്ടുള്ളൊരു കളിയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കിൾ, ഒരു കുട്ടികളുടെ പണ്ട് ഒരു കയ്യിലൊരു ഗെയിം ഉണ്ടായിരുന്നില്ലേ, അതുപോലത്തെ ഒരു ഗെയിമാണിത്. അതിങ്ങനെ കളിച്ച് 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 ഒരു ബോൾ ഇതിലേക്ക് ഇടുന്ന ഒരു പരിപാടിയാണ്. ഇത് കൂടാണ്ട് ഒരു സൈക്കിള്, ഒരു പെഡലടിച്ച് പെഡൽ ചെയ്തിട്ട് അത് ഒരു ക്ലോക്കിൻ്റെ കടികാരം പോലെ, അതും ഒരു കളി തന്നെയാണ്. കുട്ടികളിലേക്കാട്ടി കൂടുതൽ വലിയവരെ കളിക്കുന്നുണ്ട്. അതാണ് ഈ കളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ അവിടുന്ന് പിന്നെ അവർ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, എവിടെയൊക്കെ ഇരിക്കേണ്ടത്, എങ്ങനെയൊക്കെ കളിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. ഓരോ ഗെയിമിൻ്റെ അവിടെയും അല്ലെങ്കിൽ ഓരോ തിരിവിലും വളവിലും ഓരോരുത്തരും ഉണ്ടെന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എക്സ്പോയുടെ. അതിന് അവരൊരു പ്രധാന എന്താ പറയുക, ഗൈഡിങ് അവരുടെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ, ഞാൻ മനഃപൂർവ്വം തല തിരിച്ചതാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മളൊരു കടലിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു രംഗമാണ്. അതായത് നമ്മളൊരു കടലിൻ്റെ അടിയിൽ എങ്ങനെയാണോ ഉണ്ടാവുന്നത്, അതിൻ്റെ കടലിൽ ആരൊക്കെയാണോ, അതുപോലെ എത്ര കിലോമീറ്ററിലാണ് ഓരോ മീനുകൾ കരയിൽ നിന്നുണ്ടാവുക, അതിനെ പറ്റിയിട്ട് നീരാളികൾ, പവിഴപ്പുറ്റുകൾ, ഇതൊക്കെ തന്നെ അതിനെ പറ്റിയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ പറയണതല്ല, അതിലെഴുതിയിട്ടാ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ വീഡിയോയിൽ പറയാറുള്ളതാണ്, ഇതൊക്കെ ഓരോ ദിവസം എടുത്താലും അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ വ്യക്തമായിട്ട് ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല. അത്രയും കൃത്യതായിട്ടുള്ള കാര്യങ്ങളാണ്. അന്യായം ലേറ്റ് അറേഞ്ച്മെൻറ്റ്സ്, ഈ പോണ വഴിക്കുള്ള ലേറ്റിംഗ് തന്നെ അത്. അതായത് നമ്മളെ കക്കകളും അതുപോലെ ഇതൊക്കെ പറയും, അതുപോലത്തെ അതിൻ്റെ മുകളിലൊരു പ്രത്യേക വർണ്ണങ്ങളൊക്കെ വിട്ടിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനം, അതുപോലെ തന്നെ കടലിൻ്റെ ഭാഗങ്ങളാണ് ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് ക്ലിയറായിട്ട് എടുക്കാൻ പറ്റില്ല, ഫുൾ ഡാർക്കാണ് എല്ലാവർക്കും. നമുക്കിത് കടലിൻ്റെ ഉള്ളിലേക്ക് സ്കൈ വ്യൂ ഡൂവിങ് അല്ല ഇത് പറയില്ല, എന്താ പറയുക, കടലിൻ്റെ ഉള്ളിലേക്ക് ഒരു നീന്തൽ നടത്തില്ല. അതുപോലത്തെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ്. അതായത് കടലിൻ്റെ ഒരു പ്രത്യേക ഫീല്, അതായത് അതിൻ്റെ സ്മെല്ല് വരണമെന്ന് എനിക്ക് തോന്നുന്നു അതിന് വേണ്ടിയിട്ട്. അതൊരു പ്രത്യേകത തന്നെയാണ്. പിന്നെ ഷെല്ലുകൾ എല്ലാം ഉണ്ട്. നമ്മൾ ഞാൻ പറഞ്ഞില്ല, അതുപോലെ തന്നെ അതിൻ്റെ റൂഫ്, അതായത് പ്രത്യേക ഇരുണ്ടൊരു അന്തരീക്ഷം, അത് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. അതായത് നമ്മളൊരു കടലിൽ പോയ പോലെ അതേ ഫീലാണ്. കടലിൻ്റെ തിരമാലകളും മറ്റുള്ള അടിക്കുന്ന പോലത്തെ ഒരു പ്രത്യേക സീ ഓഫ് കൺസ്യൂഷൻ. യെസ്,
കടലിൻ്റെ തിരമാലകളും എല്ലാം അടിക്കുന്ന പോലത്തെ അവിടെ എന്തൊക്കെയുണ്ട്, കടലിൻ്റെ അടുത്തട്ടിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രധാന വിവരണങ്ങൾ നമുക്കെല്ലാം മനസ്സിലാവുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ ഒരു ബോട്ട്സ് ഈച്ച് 5 മീറ്ററിലും ഓരോ ബോട്ട്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിനെപ്പറ്റി കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊരു കടലിൽ മീൻ പിടിക്കണ പോലത്തെ ഒരു സെറ്റപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വല അത് ഓട്ടോമാറ്റിക്കലിയാണ് അത് തന്നെ ഇടും. അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും നമ്മൾ കണ്ട് കണ്ണ് മഞ്ഞളിക്കണ പോലത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ കടലിൻ്റെ അടിത്തട്ടിൽ, അതായത് ഇത് കാണിക്കണമെന്ന് പറഞ്ഞാൽ ഓരോ ലെയറിൽ, അതായത് ഓരോ ലെയറിൽ ഓരോ മീനുണ്ടെന്ന് പറഞ്ഞു, ഇത്രയും ഡെപ്തിൽ ഇത് കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിനൊക്കെ ഒരു ബ്രാസ് അതുപോലത്തെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒന്ന് കൈ വെച്ച് നോക്കി എന്താ സംഭവം എന്നുള്ള നോക്കാണ്. പ്രത്യേകിച്ച് ടൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല, വളരെയധികം ലൂസായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ കൂളായിട്ടുള്ള ഏരിയ ആണ്. കൂടുതലും ലോഹം കൊണ്ടാണ് ഇതിൻ്റെ സെറ്റപ്പ്സ് പോകുക. അതായത് ഫ്ലഡിങ് ഹൗസ് യെസ്. അതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഫ്ലഡിന് വേണ്ടിയിട്ട്, അതായത് ഫ്ലഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരുപാട് വെള്ളത്തിൽ ഒരു ഫ്ലഡ് രൂപപ്പെട്ടത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതിൻ്റെ രൂപങ്ങളും കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ വേണം നമ്മൾ കാണിക്കുമ്പോൾ ഈ എന്താ പറയുക, X 2020 ഒന്നിനൊന്ന് മെച്ചാണ്. കുറച്ചല്ലത് ഒരുപാട് 20 മില്യൺ ആതിഥേയർ അല്ലെങ്കിൽ അതിഥികൾ അല്ലെങ്കിൽ കാഴ്ചക്കാരൊക്കെ വന്നു എന്ന് പറഞ്ഞത് സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ ഗ്ലാസ്, ഒരു റൗണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ അക്വേറിയം പോലത്തെ സെറ്റപ്പ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ വെച്ചേക്കുന്നു. അതായത് പല പല രൂപങ്ങൾ ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രകൃതി, കടൽ, അതുപോലെ തന്നെ വെള്ളം, അക്വ, അതിൻ്റെ പ്രതിനിധീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഇതിനും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നേരം കാലങ്ങളൊക്കെ ഉള്ളവർ ഓരോ കാലത്തിനും കൂടിയിട്ട് ഇതൊക്കെ ഒരു ശരിക്കും ഇതൊക്കെ ഒരു എന്താ പറയുക, നമുക്കൊരു പഠനം തന്നെയാണ്. നമുക്കൊരു ജോഗ്രഫിയൊക്കെ പഠിക്കില്ല, അതിൻ്റെ ഒരു സെയിം സീനാണ്. ഇത് ഒരു പഴയകാല സെറ്റപ്പാണ്. ഒരു അറബി അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ചേച്ചി, അവരെ കൂടിയിട്ട് ഒരു പണ്ട് വെള്ളം ടർബൈൻ അതുപോലത്തെ ഒരു പരിപാടിയാണ്. വെള്ളം കറക്കിയിട്ട് ഇങ്ങനെ വെള്ളമെടുക്കുക, എന്തൊക്കെയോ ആണെന്ന് മനസ്സിലായില്ല. ഒരു മൃഗമുണ്ട്, വെള്ളം കിട്ടുന്ന പരിപാടിയുണ്ട്. എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതാണ് ഞാൻ ഇങ്ങനെ ബബ്ബടിക്കുന്നത്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ എടുത്തത്. അല്ലെങ്കിൽ എടുക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ അറിഞ്ഞോട്ടോ. ഒരെണ്ണം പോലും മിസ്സാക്കാണ്ട് എല്ലാം എടുക്കണം എന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ എടുത്തു എന്നുള്ളൂ. വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. ഇപ്പോൾ പോണത് അതിലും വലിയൊരു വൈബുള്ള സ്ഥലത്തേക്ക്. അതായത് ഒരു പ്രത്യേക കറങ്ങിൽ ഒരു സാധനം കിടന്ന് കറങ്ങിയിട്ട് അതിൽ അവിടുത്തെ ഒരു വൃക്ഷങ്ങളും ഒരു ഒരു കാട് ഫീൽ ചെയ്യിക്കുന്ന ഒരു സെറ്റപ്പാണ്. അത് നന്നായി കറങ്ങും. കുറച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ കാണാൻ പറ്റില്ല. ആദ്യം ഇതിങ്ങനെ നിൽക്കും, പിന്നെ കറങ്ങുമ്പോൾ വിരിഞ്ഞ് വിരിഞ്ഞ് കൂടുതൽ ഒരു കാടാണ് അതിൻ്റെ ഉള്ളിൽ കാണുക. പക്ഷെ അടുത്ത് നോക്കുമ്പോൾ അത് കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് കാണാൻ സാധിക്കില്ല കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അതിസൂക്ഷ്മമായിട്ട് സൈഡിൽ നിന്ന് നോക്കിയാലാണ് കാണാൻ പറ്റുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് അടുത്തത് വരാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരു ഒരു വൃക്ഷത്തിൻ്റെ, അതായത് നമ്മളൊരു വൃക്ഷത്തിൻ്റെ കടഭാഗത്തിന് അടിഭാഗത്തേക്ക് പോകണത് ഈ കാണുന്നതൊക്കെ വേറെയാണ്. ശരിക്കും നമുക്ക് തൊടുമ്പോൾ ഒരു വേര് പോലത്തെ ഒരു ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഒരു കാടിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ മൃഗങ്ങൾ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ വളരെയധികം സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഓരോ മൃഗങ്ങളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഒരു പ്രത്യേക ഒരു മൂഡാണ്, ഒരു വൈബാണ്. പക്ഷെ എനിക്കത് കാണിക്കാൻ പറ്റില്ല. ഇരട്ടും കാര്യങ്ങളായ കാരണം ഒരു പിടി കിട്ടില്ല എങ്ങനെ കാണിക്കുന്നില്ല. പക്ഷെ അതുമാതിരി അത് കഴിഞ്ഞാൽ ഡിജിറ്റലായിട്ട് കാണിക്കുന്നുണ്ടല്ലോ. അത് മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഡിജിറ്റലായിട്ട് കാണിക്കില്ല. അത് അതിൻ്റെ ഉള്ളിൽ വന്നാലാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഫീലും കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വേറൊരു സെക്ഷനിലേക്ക് പറഞ്ഞു. ഈ സെക്ഷനിലും പറഞ്ഞ പോലെ നേരത്തെ കാണിച്ച അതേ സിസ്റ്റമാണ്, വേറൊന്നുമല്ല. ഈ കടലിലെ മറ്റേ
കപ്പലിലൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബോട്ടിലൊക്കെ ഉണ്ടാവില്ല, ഒരു സെറ്റപ്പ് ഒരു ഗെയിമിങ്, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അത് ഇങ്ങനെ സ്റ്റീറിംഗ് തിരിക്കുമ്പോൾ അതിലുള്ള ഒരു ബോൾ തിരിഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണുന്ന രീതിയാണ്. ഒരു ജസ്റ്റ് ഒരു നേരം പോക്ക് അത്രേ ഉള്ളൂ. പിന്നെ അതിന് മേലൊക്കെ ഓരോ സാധനങ്ങൾ തലേമ വന്ന് വീണ പോലത്തെ ഒരു പരിപാടികളൊക്കെ ഉണ്ട്. അത് കണ്ട കാണുമ്പോൾ തന്നെ പേടിയാവും. അതുപോലെ തന്നെ ദിനോസറാൻ തന്നെ തോന്നുന്നുണ്ട് ആ സാധനം ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ. അത് വളരെ ഇതുപോലെ തന്നെ ഈ ദിനോസറിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആണ് അതിൻ്റെ ഉള്ളിൽ. നമുക്ക് സൗണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്, അതാണ് ഇതിൻ്റെ ഉള്ളിലെ പ്രത്യേകത. അപ്പോൾ അമേസിങ് ആണ്, ഡേഞ്ചറാണ്, സൂപ്പറാണ്. പ്രത്യേകിച്ച് വാക്കുകൾ ഇതിനെ എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നറിയില്ല. കാരണം പുറമൊന്ന് നോക്കുമ്പോൾ ഒരു ഒന്നുമില്ലാത്തൊരു സംഭവം, വെറുതെ ഒന്ന് കയറി നോക്കാൻ വെച്ചിട്ട് കയറിയതാണ്. പക്ഷെ വളരെ തിരക്ക് കുറവാണ് കേട്ടോ, ആരും അധികമൊന്നുമില്ല. പക്ഷെ ഉള്ളിൽ കയറിയപ്പോൾ നേരത്തെ പറയാറുള്ള പോലെ തന്നെ ഒരു മീഡിയം. ഇതിൻ്റെ ഒരു ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു കാര്യം പുറത്തുനിന്ന് ആർക്കും അധികം അറിയാത്തതാവും ചിലപ്പോൾ കാര്യം. അതായത് ഓരോ രാജ്യത്തുകാർ വരുമ്പോഴും അവരവരുടെ ഒന്നോ രണ്ടോ ദിവസത്തിന് വരുമ്പോൾ അവരവരുടെ രാജ്യത്ത് കയറണം എന്നുള്ള അത് ഫുള്ളായിട്ട് കാണണം എന്നുള്ളൊരു ഇതിലല്ലേ വരിക. അത് കാരണം ചിലപ്പോൾ കൂടുതൽ കാണാൻ വരാണ്ടിരിക്കുന്നതാവാം ആ ഒരു നിലപാടിലേക്ക് എത്തുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഒരു കത്തണ ഒരു ഇതൊക്കെ കാണിക്കുന്നത്. അതായത് ഓരോന്നിനും ഓരോ തീമാണ്. കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ പോവാണ്. അതിൻ്റെ ഒരു ബാക്കി വശം ഇതൊരു ഒരു ഷിപ്പിൻ്റെ ഉള്ളിലുള്ള പോലത്തെ ഒരു പാസ്പോർട്ട്, പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കറങ്ങി തിരിഞ്ഞ് വീണ്ടും അറബിന അവിടേക്ക് തന്നെ തിരിച്ചെത്തി. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്, കഴിയാറായി. ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമ്മൾ വീണ്ടും വേറെ സ്ഥലത്തേക്ക് പോകണം, അതായത് പുറത്ത്. അതായത് എക്സിറ്റ് ആവണ വഴിക്ക് ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട്. അതിൽ ഓരോ ഐറ്റംസും സ്കാൻ ചെയ്ത് പഠിക്കാനും എല്ലാറ്റിനുള്ള സെറ്റപ്പും ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും മിസ്സാവില്ല. അത്രയധികം ഒരു നഷ്ടം തോന്നില്ല നമുക്ക് ലൈഫിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും വന്ന് കാണണം, കാണാൻ പറ്റുന്നവരേക്ക് അത്ര പറയാൻ പറ്റുള്ളൂ. നമ്മളും പല റിസ്ക്കും കാര്യങ്ങളും പല ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ കൂടിയാണ് ഇതൊക്കെ വന്ന് കാണുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളും വന്ന് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ സുമേഷ് പറഞ്ഞകാരൻ നിർത്തുകയാണ്. സസ്റ്റൈനലി പവലിയൻ കണ്ടു, അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നന്ദി, നമസ്കാരം.